ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ഒരു പുത്തൻ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ പുത്തൻ കഥ വയനാട്ടിലേക്കാണ്. വയനാട്ടിലെ സുൽത്താൻ ബത്തേരിയിലുള്ള നമ്മുടെ ഹണീബി ഹോളിഡേയ്സിന്റെ ചരിത്രകഥയിലേക്കാണ് ഇന്നത്തെ നമ്മുടെ പുതിയ കഥ. അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ സൈഡിൽ കാണുന്നൊരു ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താഴ്ന്നു പോകുന്ന ബസ് സാമ്രാജ്യത്തെ ഉയർത്തിക്കൊണ്ടുവരിക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങൾ AK വ്ളോഗ്സ് എന്ന ചാനൽ ആരംഭിച്ചിരിക്കുന്നത്. അതിൽ ഞങ്ങൾക്ക് ചെറിയവരെന്നോ വലിയവരെന്നോ ഒന്നും വേർതിരിവില്ല. വളയത്തെ വെറും ഒരു വട്ടപൂജ്യമായി കാണാതെ നെഞ്ചോട് ചേർത്ത് നിർത്തിയ ബസ് സാമ്രാജ്യത്തിൻ്റെ കഥയുമായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ബസ് സാമ്രാജ്യങ്ങളും ബസ് പ്രസ്ഥാനങ്ങളുമാണ് ഞങ്ങളുടെ ശക്തി. അവരൊരു ഒഫീഷ്യൽ ലോഗോ ഉണ്ട്, ഇപ്പൊ കാണാം. അപ്പൊ നമ്മുടെ ഇതിന്റെ ഓണർ എന്ന് പറയുന്നത് റാണിതിരാജ് എന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ ഈ പ്രസ്ഥാനം രൂപം കൊള്ളുന്നത് 2019 June 20 ഇവർ വണ്ടി ഇറക്കുന്നത്. പക്ഷെ അതിനു മുമ്പേ 2010-11 ആ കാലഘട്ടത്തിൽ തന്നെ ഇവർ ടൂറിസ്റ്റ് മേഖലയിലുണ്ട്. കാരണം അവർ ഇന്നലെ പാക്കേജ് ഒക്കെ എടുത്ത് ചെയ്യുകയാണ് പിന്നീടാണ് ഈ വണ്ടി ഇറക്കാനുള്ള പ്ലാന് അവർക്കുണ്ടാകുന്നത്. 2019 ഒരു പ്ലാൻ, ഒരു വണ്ടി ഇറക്കുക എന്നൊരു പ്ലാൻ ഉണ്ടാകുന്നത്. അതിൻ്റെ വണ്ടി ഇറക്കാൻ വേണ്ടി ഇരുന്ന് ഒരിടത്ത് സെറ്റായി, അവിടെ ചെന്ന് അവിടെ ചെല്ലുമ്പോഴത്തേക്കും വണ്ടി സെയിലായി പോയി. പിന്നെ ഇവർക്കൊരു വാശിയായി, ഒരു വണ്ടി ഇറക്കി അന്ന് തന്നെ ഇറക്കണം എന്നത്. അങ്ങനെ നടന്നു, കോട്ടയം, എറണാകുളം ഇങ്ങനെ സ്ഥലത്ത്, പാലക്കാട്, അങ്ങനെ നടന്ന് കുറേ നടന്ന അവസാനം കോട്ടയത്തു നിന്നാണ് ഇവർക്ക് ഈ വണ്ടി ഇവരുടെ കയ്യിൽ കിട്ടുന്നത്. അതിനത് കൊടുത്താന്ന് പറഞ്ഞു. അങ്ങനെ 2019 June 20 ഈ വണ്ടി, ഈ Z1 വണ്ടി ഇവരെ ഇറക്കുന്നത്. ഇതിൻ്റെ വണ്ടിയുടെ പേരെന്ന് പറയുന്നത് ഹണീബി എന്നാണ്. ഹണീബിന്ന് ഒരു ട്രെൻഡ്, നമ്മുടെ ഈ കാലത്ത് പേരൊക്കെ ട്രെൻഡായിക്കൊണ്ടിരിക്കുമ്പോൾ അവരൊരു ട്രെൻഡാക്കാൻ വേണ്ടിയാണ് ഹണീബി എന്ന് നൽകിയത്. ഹണീബി എന്ന് ആദ്യമായി പേര് നൽകുന്നത് തന്നെ വേറെ വണ്ടിക്കാണ്. ആ വണ്ടി ഒരു 210 വീൽവൈസിൻ്റെ ഒരു ലൈലാൻഡ് കേസിലെ വണ്ടിയായിരുന്നു. വണ്ടിയുടെ ഇൻറ്റീരിയർ വർക്ക് ബർമാസിൻ്റെ ഇൻറ്റീരിയർ വർക്കായിരുന്നു. പിന്നെ അതിന് പുറമേയുള്ള പെയിൻറ്റിങ്, മൊത്തം എയർ ബ്രഷ് പെയിൻറ്റിങ് ആണ്. അത് നമ്മുടെ ബദരി എന്ന് പറഞ്ഞ ഒരു ഏട്ടൻ മൊത്തം ബ്രഷ് ചെയ്താണ്, എയർ ബ്രഷിൽ പെയിൻറ്റ് ചെയ്താണ് വണ്ടിയുടെ മുകളിൽ.
അവർ നമ്മുടെ ഡോൺ ബോസ്കോ, സുൽത്താൻ ബത്തേരിയുടെ ഡോൺ ബോസ്കോ കോളേജിൽ നിന്ന് ആദ്യത്തെ ട്രിപ്പ് എടുത്ത് നല്ല താരങ്ങ സൃഷ്ടിക്കുകയുണ്ടായി ആദ്യം തന്നെ. അതോടൊപ്പം കട്ട ഫാൻസ് പവർ സൃഷ്ടിക്കാൻ അവരെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. അത് അവരുടെ വിജയം തന്നെയാണ്. പിന്നെ അവരുടെ സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ എന്തിനും നല്ല നല്ല കാര്യങ്ങൾക്ക് എന്തിനും കൂടെ നിൽക്കുന്ന, എന്ത് വിജയത്തിനാണെങ്കിലും എന്ത് പരിപാടിക്കാണെങ്കിലും എന്താവശ്യത്തിനാണെങ്കിലും വിളിച്ചാൽ ഏത് സമയത്താണെങ്കിലും എന്തിനും കൂടെ നിൽക്കുന്ന ഒരു സ്റ്റാഫ്, അത് അവരുടെ ഒരു പവർ തന്നെയായിരുന്നു. ഈ വണ്ടിയാണ് അവരുടെ മെയിൻ വണ്ടി, ഇതാണ് ഇതേ ഉള്ളൂ, ഇതാണ് അവരുടെ ഫസ്റ്റ് വണ്ടി, അവരിപ്പോൾ ഇറക്കിയതേ ഉള്ളൂ. ഇതാണ് ഇവരുടെ സ്റ്റോറി, മെയിൻ സ്റ്റോറി എന്ന് പറയുന്നത്. അപ്പം വീഡിയോ ഫുള്ളായി കണ്ട, ഇതുവരെ കണ്ട എല്ലാവർക്കും നന്ദി. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക. ബൈ.